السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، يا أهل بيت رسول الله حبكم فرض من الله في القرآن أنزله. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ബറകത്തു കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എൻ്റെ അഹ്ലു ബൈത്ത് അതായത് സയ്യിദന്മാർ, അവിടുത്തെ കുടുംബം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവിടെ കപ്പൽ നിർമ്മിച്ചു, അതിൽ കയറിയവർക്ക് രക്ഷപ്പെട്ടു, അതിൽ നിന്ന് പിന്തിരിഞ്ഞവർ എല്ലാം മുങ്ങി നശിഞ്ഞുപോയി എന്ന് നമുക്കറിയാം. വൻ റക്കിബഹ ഫനജ, അതിൽ കയറിയവർ രക്ഷപ്പെട്ടു. മൻ തഖല്ലഫ അൻഹ ഖദ് ഗരിഖ ഔ കമ ഖാല. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിലേക്ക് കയറിയാൽ, കപ്പൽ നിർമ്മിച്ചു, അതിൽ കയറിയവർ രക്ഷപ്പെടുമെന്നും അല്ലാഹു പറഞ്ഞു. അങ്ങനെ അല്ലാഹു ആ കയറിയവരെ രക്ഷപ്പെടുത്തി, അതിൽ നിന്ന് പിന്തിരിഞ്ഞവരെ ഹലാക്കാക്കി മുക്കിക്കളഞ്ഞു. അതുപോലെ അഹ്ലു ബൈത്തു റസൂലില്ലാഹ്, അഹ്ലു ബൈത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം, സയ്യിദന്മാർ, അവർ വലിയ മഹത്തുക്കളാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിനെ പോലെ അവരെ പിന്തുടർന്നാൽ വിജയിക്കും, അവരെതിർത്താൽ നശിഞ്ഞു പോകും, ഹലാക്കായി പോകുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലിയ സ്ഥാനമാണ് കൊടുത്തത്, സയ്യിദന്മാർക്ക് വലിയ സ്ഥാനം നൽകി. അതുകൊണ്ടാണ് ഇന്ന് എല്ലാ സ്റ്റേജുകളിലും സയ്യിദന്മാർ എത്ര ചെറുപ്പക്കാരാണെങ്കിലും അവർക്ക് വലിയവരൊക്കെ റെസ്പെക്റ്റ് നൽകുന്നത്, അവർക്ക് വലിയ മഹത്വം ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ സ്വലാത്തിൻ്റെ പരിപാടിക്ക് ദുആ ചെയ്യാൻ വേണ്ടി, സമാപന ദുആക്ക് വേണ്ടി ഒരു സയ്യിദ് വരും. അത് നമ്മളെക്കാളും ചെറുപ്പമുള്ള സയ്യിദാണെങ്കിലും ആ സയ്യിദിന് വലിയ മഹത്വം വെച്ചു കൊടുക്കും. എന്തേ അത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളാണ് എന്നുള്ള നിലക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ബഹുമാനം വെച്ചു കൊടുക്കണം. അവരെ തരന്തായത്തിൽ, അവരെ നിസാരപ്പെടുത്തൽ ഒരിക്കലും പാടില്ല. ഒരു സയ്യിദിനെയും ഒരിക്കലും പറയാൻ പാടില്ല എന്ന് എൻ്റെ വന്നയായ ഗുരു ഷെയ്ഖുന സുൽത്താൻ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾ ബുഖാരി ക്ലാസ്സിൽ പരസ്പരം ഇങ്ങനെ ചോദ്യം ചെയ്യും, ചോദ്യം ചോദിക്കും, ഇഷ്കാനെ സംശയം തീർക്കാൻ വേണ്ടി കിതാബുകൾ ഇങ്ങനെ റെഫർ ചെയ്യും. എന്നിട്ട് ഉസ്താദിനോട് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നല്ല നിലക്കതിന് മറുപടി പറഞ്ഞു തരും ഷെയ്ഖുന ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അങ്ങനെ ആ മഹാനുഭവികൾ എന്തോ ഒരു വിഷയം വരുമ്പോൾ ഒരു സയ്യിദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അരുത്, ഒരു സയ്യിദിനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല എന്ന് മഹാനായ സുൽത്താൻ ഉലമ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഞാൻ സാക്ഷിയാണ്. അങ്ങനെ പഠിച്ചതുകൊണ്ട് ഒരു സയ്യിദിനെയും എനിക്ക് ഇന്നുവരെ ചീത്ത പറയാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സയ്യിദിനെയും ഞാൻ ഇകയിത്തിട്ടില്ല.
ഒരു സെയ്ദിനെക്കുറിച്ചും മോശമായി ഞാൻ ചിത്രീകരിച്ചിട്ടില്ല, പറഞ്ഞതും ഇല്ല. അപ്പതുകൊണ്ട് തന്നെ ഏത് സെയ്ദിനെയും ഒരിക്കലും വിമർശിക്കാൻ പാടില്ല, നിസ്സാരപ്പെടുത്താൻ പാടില്ല. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടാൽ അയാൾ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നല്ലാതെ പബ്ലിക്കിലായി അയാൾ നിസ്സാരപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അല്ല ഇനി വലിയ മഹാത്തുക്കളെയാണെങ്കിലോ പിന്നെ പറഞ്ഞ കാര്യമുണ്ടോ? നല്ല ആബിദാണ്, ആലിമാണ്, തഖ്വയുള്ളവരാണ്, അങ്ങനെയുള്ള സയ്യിദന്മാരെ ചീത്ത പറയുന്നവരുണ്ട്, അവർക്ക് ഗതികേടെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അതുകൊണ്ട് ഒരു സയ്യിദിനെയും ഒരു നേതാവിനെയും പറയാൻ പറ്റൂല, ഒരു ഉലമാഇനെയും ചീത്ത പറയാൻ പറ്റൂല. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നല്ലവരാകണം. മഹത്തുക്കളായ ഉലമാഇനോട് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം. അപ്പോഴല്ലേ നമുക്ക് വലിയ വിഷയം കിട്ടുള്ളൂ, അപ്പോഴല്ലേ നമുക്ക് അള്ളാഹു സന്തോഷം നൽകുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല, അവൻ്റെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ വന്നു പോകും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ.